നമസ്കാരം. കോവിഡ് കാലമായതിനാൽ പാർക്കുകൾ ഉൾപ്പെടെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. അത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കാണ് തണ്ണീർച്ചാലിന് സമീപമുള്ള പാർക്ക്. ഏതാണ്ട് 1.5 ഏക്കറോളം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർക്കാണിത്. കോവിഡ് മൂലം പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാർക്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ മാലിന്യ സംഭരണ കേന്ദ്രം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തറ നഗരസഭ. വേനൽക്കാലത്ത് പോലും വറ്റാത്ത ഒരു ജലസ്രോതസ്സാണ് ഇവിടുത്തെ തണ്ണീർച്ചാൽ. ഈ ചാലിന് മുൻപിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മാലിന്യ സംഭരണ കേന്ദ്രം ഇവിടെ തുടങ്ങിയാൽ ഇപ്പോൾ പാർക്കിനേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നത് ഈ നദിയായിരിക്കും. അതേസമയം കോവിഡ് മാറി വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തിയാൽ അവർക്ക് വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്നതിനോ അതോടൊപ്പം തന്നെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയാൽ അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം കാരണം ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയായി മാറും. അത് മാത്രവുമല്ല, ആ പാർക്ക് തന്നെ പൂർണ്ണമായും നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കും ഇതെത്തും. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 14 ദിവസമായി തണ്ണീർച്ചാൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സമരം നടന്നു വരികയാണ്. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണിവർ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി തത്വമയ ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള ഒരു പാർക്കാണ് തണ്ണീർച്ചാൽ പാർക്ക്. അപ്പൊ അവിടെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവിടെ നല്ല രീതിയിൽ പാർക്ക് ഉപയോഗിച്ചു വരികയായിരുന്നു. ഏത് നമ്മൾ കോവിഡിന് മുൻപായിട്ട് തന്നെ എറണാകുളം ജില്ലയിൽ ബോട്ടിംഗ് സൗകര്യമുള്ള ഏക പാർക്കാണ് ഈ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള തണ്ണീർച്ചാൽ പാർക്ക്. 10 ഏക്കറോളം കായൽ തന്നെയുണ്ട്. കായൽ എന്ന് പറഞ്ഞാൽ തടാകമുണ്ട്. ഒരു 1.5 ഏക്കറും ലാൻഡിൽ അവിടെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്ക് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ സൈഡിൽ ടൂറിസ്റ്റുകൾ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അതോടൊപ്പം തന്നെ അവിടെ ഒരു പകൽ വീടുണ്ട്. പകൽ വീട് ഈ പ്രായമായ ആളുകളൊക്കെ സീനിയർ സിറ്റിസൺസ് ആൾക്കാർ വന്ന് അവിടെ വൈകിട്ട് വിശ്രമിക്കാൻ, രാവിലെ മുതൽ വരാം അവിടെ വന്ന് വിശ്രമിക്കാനും. പിന്നെ അവിടെ തെറാപ്പിസ്റ്റ് വരും വല്ലപ്പോഴും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് കാര്യങ്ങൾ കൊടുക്കുന്നവരുടെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാലം ആയതുകൊണ്ട് അറിയാലോ പാർക്കുകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ ബോട്ടിംഗ് പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരമാണ് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ 49 വാർഡിൽ ഉള്ള പ്ലാസ്റ്റിക് മാലിന്യം അത് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ വണ്ടികൾ പാർക്ക് ചെയ്യണ ഏരിയ, അതായത് പാർക്കിന്റെ ഉള്ളിലാണ് കേട്ടോ, അവരവിടെ ഡംപ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇവര് വളരെ അവ്യക്തമായിട്ടാണ് ഈ സംഗതി അവതരിപ്പിച്ചത് മുനിസിപ്പൽ കൗൺസിലിൽ. അപ്പൊ നമ്മുടെ ഈ 13-ാം വാർഡ് ഈ തണ്ണീർച്ചാൽ ഉൾപ്പെടുന്ന 13-ാം വാർഡിലെ രൂപ രാജു അതിനെ ശക്തമായി എതിർത്തു. കാരണം അത് ഇവരുടെ ഈ ഇതിൽ പോലും വ്യക്തമായിരുന്നില്ല, അജണ്ടയിൽ പോലും വ്യക്തമായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്റെ വാർഡിലൊരു പരിപാടി എന്നെ നിശ്ചയിക്കുമ്പോൾ ഞാൻ അറിയണ്ടേ, എന്നോട് ചോദിക്കണ്ടേ? എന്നോട് ചോദിച്ചാൽ അവര് പ്രശ്നം ഉണ്ടാക്കി. തൊട്ടടുത്ത വാർഡിലുള്ള റോയ് തിരുവാങ്കുളവും പുള്ളിയും അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പം ബാക്കിയുള്ള ആളുകൾക്കൊന്നും അറിയില്ല. പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടായില്ല എന്തോ സമയമൊന്നും. അപ്പൊ അവര് ഈ കൗൺസിലിൽ പാസ്സാക്കിയെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി അത് നേരെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഗൗരവം രൂപരാജി എല്ലാവരുടെ അടുത്തും വിവരം പറഞ്ഞു. കൗൺസിലർ രൂപരാജി പറഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് വിവരം ആണത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് മാലിന്യം വന്നു കഴിഞ്ഞാൽ ഈ പാർക്ക് ഇതിന് അടച്ചിരുന്നു. കാരണം നമുക്കറിയാമോ ബ്രഹ്മപുരമൊക്കെ വരുന്ന ലോഡുകൾ അന്നന്ന് തന്നെ പ്രോസസ് ചെയ്ത് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത്. ഇവര് പറയണത് ഈ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ കഴുകി ഉണക്കി ഒക്കെ ആണ് അവിടെ കൊണ്ടുപോയിക്കുന്നതാണ് പറഞ്ഞത്. ഞങ്ങൾ ചെയർപേഴ്സണോ നേരിട്ട് പോയി കണ്ടിരുന്നു. അപ്പോൾ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ലല്ലോ, നമുക്കറിയാലോ. കാരണം ഇത് കോൺട്രാക്റ്റാണ് കൊടുക്കാൻ പോണത്. കോൺട്രാക്ട് വല്ലപ്പോഴും വന്നെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അതുവരെ ഈ സാധനം അവിടെ കിടക്കും. അപ്പോൾ ഈ കോവിഡ് കാലം കഴിഞ്ഞ് പാർക്കുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. മാത്രമല്ല ഈ ഇരുമ്പനം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സാണ് ഈ തടാകം. കാരണം ഈ ഇരുമ്പം പ്രദേശത്തെ പൊതുവെ ആളുകളിൽ വീടുകളിൽ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കാൻ കാരണം ഈ തണ്ണീർച്ചാലിൽ ഉള്ള വെള്ളം എക്കാലത്തും ഏത് വേനൽ കൊടിയ വേനലാണെങ്കിൽ പോലും എല്ലാവരുടെയും വീടുകളിൽ നല്ല ശുദ്ധജലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വരുന്ന അഴുക്കുകളൊക്കെ ഒഴുകി വന്ന് ഈ തടാകം മലിനമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അതോടൊപ്പം തന്നെ ഈ തണ്ണീർച്ചാൽ പാർക്ക് നിർജീവമാവും. കാരണം ഈ സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഉണ്ടാവില്ല, പിന്നെ അത് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കഴുകി ഉണക്കിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രായോഗികമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ശക്തമായ രീതിയിൽ ഇവിടുത്തെ ഈ 13ാം വാർഡിലെ കൗൺസിലറും 16ാം വാർഡിലെ കൗൺസിലറും ഒക്കെ ചേർന്ന് തണ്ണീർച്ചാൽ സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. 10-15ഓളം അസോസിയേഷനുകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ അതിൻ്റെ ഭാഗവാക്കാണ്. അപ്പോൾ അതിശക്തമായ, ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് മെയിൻ റോഡിൽ, ഈ തണ്ണീർച്ചാലിൻ്റെ മുമ്പിൽ വിക്കനറി റോഡിൽ ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചുള്ള സാമൂഹ്യാകരണം പാലിച്ചുള്ള ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധർണ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കോവിഡ് മൂലം നമ്മുടെ പല വിനോദസഞ്ചാര മേഖലകളും പ്രതിസന്ധിയിൽ തന്നെയാണ്. എന്നാൽ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഇത്തരം നടപടികൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്തത് തന്നെയാണ്. ഇതുവരെയും നടപടികളൊന്നും ഉണ്ടാകാത്തത് മൂലം സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് തണ്ണീർച്ചാൽ സംരക്ഷണ സമിതി. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സത്യാഗ്രഹ സമരം തന്നെ ആരംഭിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വൈകുന്നേരം പരിപാടിയുടെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് MLA നിർവഹിക്കും. പരിപാടിയിൽ നിരവധി പ്രമുഖർ ഉൾപ്പെടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.